ശ്രീ സലീം, അവസാനമായി താങ്കളോട് ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ രൂപത്തിലൊക്കെയാണ് ഇന്ന് അവിടെ ഒരു കുറ്റകൃത്യം നടന്നിട്ടുള്ളത്. അതിൽ കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഗൂഢാലോചനയും ആസൂത്രണവും അരങ്ങേറിയിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയും ഇതേക്കുറിച്ച് അന്വേഷിക്കണ്ടേ? അന്വേഷിക്കുമോ? പറഞ്ഞാണെങ്കിൽ ചർച്ചയിൽ ഏറ്റവും ഗൗരവമുള്ളവരുണ്ട്. തീർച്ചയായും ഇത് കോൺഗ്രസും സിപിഎമ്മും അന്വേഷിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. എനിക്ക് അല്ല, നിങ്ങൾ സിപിഎമ്മിനെ കൂട്ടുപിടിക്കണ്ട, ഞാൻ നിങ്ങളുടെ പാർട്ടിയെ കുറിച്ചാണ് ചോദിച്ചത്. അവരുടെ കാര്യം അവർ പറയുന്നുണ്ടല്ലോ. കോൺഗ്രസ് ഇതേക്കുറിച്ച് അന്വേഷിക്കുമോ? നിങ്ങളുടെ ഒരു സജീവ പ്രവർത്തകൻ മുഖ്യപ്രതിയായി നിൽക്കുന്നു, അയാളും നിങ്ങളുടെ പാർട്ടിയും നിങ്ങളുടെ നേതൃത്വവുമായിട്ടുള്ള ബന്ധം പകൽ പോലെ വ്യക്തമാണ്. അത് പാർട്ടിയെയും നേതാക്കളെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്നു, അതുകൊണ്ടാണ് അന്വേഷിക്കുമെന്ന് ഞാൻ ചോദിച്ചത്. ഞാൻ കൃത്യമായി പറയുന്നു, അങ്ങ് പറഞ്ഞ നിർദ്ദേശം വളരെ പ്രസക്തമാണ്. ഇടുക്കിയുടെ മണ്ണിൽ അവിടെ നിൽക്കരുത്. അവിടെ ശ്രീ എം എം മണിയുടെ 1-2-3 പ്രസംഗം ഞാൻ സി വി വർഗീസിന് ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. മൂന്ന് പേരെ ഓർമ്മിപ്പിച്ചാൽ പോലും അതിലെന്താ സംഭവിച്ചത്? ഓർമ്മിപ്പിച്ചിട്ട് പോലും എന്താണ് സംഭവിച്ചത്? അങ്ങനെയല്ലല്ലോ ഈ വിഷയം. അതൊരു ഒരു രാഷ്ട്രീയ പ്രസംഗത്തിന്റെ ഒരു ഭാഗം എടുത്തു വെച്ചിട്ടല്ലോ ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ നഷ്ടപ്പെട്ട വിഷയത്തെ കാണേണ്ടത്. എന്റെ ചോദ്യത്തിലേക്ക് ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു, കോൺഗ്രസ് അന്വേഷിക്കുമോ? ഒരു കൃത്യമായ ഉത്തരം കെ പി സി ജനറൽ സെക്രട്ടറി സമൂഹത്തിന് നൽകും. തീർച്ചയായും തീർച്ചയായും ഒരു കാര്യം ആവർത്തിച്ച് അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. അത് ഞാൻ സി വി വർഗീസിനോട് കൃത്യമായി പറയുന്നു. നീരജിന്റെ അമ്മയുടെ ദുഃഖം മാത്രമല്ല, ശരി, ഇവിടെ ശരത്ലാലിന്റെയും കൃപേഷിന്റെയും ഷുഹൈബിന്റെയും അമ്മമാരുടെ ദുഃഖം കണ്ടൊരു പ്രസ്ഥാനം എന്ന നിലയിൽ നീരജിന്റെ അമ്മയുടെയും അച്ഛന്റെയും ദുഃഖം ഞങ്ങളുടെയും ദുഃഖമാണ്. ഇത് വളരെ ഗൗരവത്തോടു കൂടി കോൺഗ്രസ് കാണും, ഞങ്ങൾ അന്വേഷിക്കും. പക്ഷേ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ. അതൊക്കെ സാർ നിങ്ങൾ ഈ പ്രചരിക്കുന്നത് ഏറ്റെടുക്കേണ്ടവരല്ലോ. നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകരല്ലേ? ആ നിലയ്ക്ക് നിങ്ങൾ ആദ്യം ഒരു വ്യക്തത ഇതിൽ വരുത്തൂ. നിങ്ങളുടെ പ്രസിഡന്റ് തന്നെ പറഞ്ഞത് പഠിക്കുന്നു എന്നാണ്. പഠിച്ച് അന്വേഷിച്ച് നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ പ്രതികളായി നിൽക്കുന്ന ഒരു കേസിൽ അവരെ ആദ്യം ആ നിലയിൽ തള്ളിപ്പറഞ്ഞുകൊണ്ട് സമൂഹത്തിന് മുമ്പിൽ മാതൃക കാട്ടാൻ കഴിയുമോ എന്നതാണ് ആ ചോദ്യം. സനോജ്, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. നിലവിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് അത് പ്രതീക്ഷിക്കാമോ? നിലവിലെ കോൺഗ്രസ് ഇത് പ്രതീക്ഷിക്കുന്നില്ല. കാരണം കോൺഗ്രസ് സെമി കേഡർ എന്നൊക്കെ പറഞ്ഞ് ആളുകൾക്കിടയിൽ ഭീതി ഉണ്ടാക്കുന്ന പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ വികസനം അട്ടിമറിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ, ജാതിമത സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിക്കൊടുക്കുന്ന നീക്കങ്ങൾ, കേരളത്തിലെ കലാലയങ്ങളിൽ ആയുധം കൊടുത്തുവിട്ട് പിഞ്ചു വിദ്യാർത്ഥികളെ കൊലപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ആഹ്വാനങ്ങൾ, ഇങ്ങനെയെല്ലാം നടത്തുന്ന നേതൃത്വത്തിനിടയിൽ നിന്ന് ഒരു പ്രതീക്ഷയും കേരളത്തിലെ ജനങ്ങൾക്കില്ല. അതുകൊണ്ട് കേരളത്തിലെ പൊതു മനസാക്ഷി ഉണരണം. ഇത്തരം ക്രിമിനൽ വൽക്കരണ അജണ്ടയുമായി മുന്നോട്ട് പോകുന്ന കോൺഗ്രസിനെ തള്ളിപ്പറയണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞങ്ങൾ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതൃത്വം ചോദിക്കുന്നു, ഈ സംഭവം ഒന്നര രണ്ട് മണിക്കുള്ളിൽ ഉണ്ടായതാണ്. ഇതുവരെ എന്തുകൊണ്ട് ഈ സംഭവത്തെ സംബന്ധിച്ച് ഈ ജില്ലയിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം കമായെന്ന അക്ഷരം മിണ്ടിയിട്ടില്ല, ഒരു മാധ്യമങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല, നിഖിൽ പൈലിയെ തള്ളിപ്പറയാൻ വേണ്ടി കോൺഗ്രസ് തയ്യാറായിട്ടില്ല?